ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ദൈവശക്തി വെളിപ്പെടട്ടെ. അടുത്ത നാളുകളിൽ സഭ വല്ലാതെ സഭയിലൊക്കെ ഒരുപാട് എല്ലാ മേഖലകളിലും എല്ലാവരെയും പിടിച്ചുലയ്ക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ആഞ്ഞടിക്കുന്ന ഒരു സമയം. എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ഏകപക്ഷീയവും ഒറ്റപ്പെട്ടതുമായ കുഞ്ഞു വീഴ്ചകളെയൊക്കെ വല്ലാതെ ഊതിയുയർപ്പിച്ച് ചാനലുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. എല്ലായിടത്തും വല്ലാത്ത ഒരു വൈദികൻ ഞങ്ങളൊരുമിച്ച് എറണാകുളത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ഈ ഉടുപ്പിട്ടിട്ട് എറണാകുളത്തൂടെയൊക്കെ യാത്ര ചെയ്യാൻ വല്ലാതെ ഭയം തോന്നുന്നൊരു കാലം. പൗരോഹിത്യത്തെയും കത്തോലിക്ക വിശ്വാസത്തെയും ഒക്കെ വല്ലാതെ ചെറുതാക്കിക്കൊണ്ട് ചാനലുകളൊക്കെ കൊണ്ടാടുന്നൊരു സമയം. പ്രിയമുള്ളവരെ, അത്തരമൊരു സമയത്ത് അത്തരമൊരു ദിവസങ്ങളൊന്നിൽ ഒരു സന്ധ്യാസമയത്ത് ഒരു കപ്പൂച്ചൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് സ്വന്തം സ്ഥലത്ത് വന്ന് മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ചിന്ത, ഒരു വിചാരം തന്നു. അതിങ്ങനെയാണ്, എന്നെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് കുഞ്ഞേ നീ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ കഴിയാത്ത കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. അവർക്കറിഞ്ഞുകൂടെ നാവിൽ അലിയുന്ന ദൈവത്തിൻ്റെ അനന്ത കരുണയുടെ ആഴം. എന്നെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ച് നീ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഇന്നുവരെയും ഈ ദിവ്യകാരുണ്യം എന്തെന്നറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. നിന്റെ നാവിലെ തുപ്പലിൽ അലിയുന്ന അത്ര ചെറുതാകുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഇതറിയാത്ത, ഇത് കിട്ടാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. അവരെ ഓർത്ത് ഒരിച്ചിരി സങ്കടം എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നെങ്കിലും ഒരു കുമ്പസാരക്കൂടിൻ്റെ കരുണയിൽ നിന്റെ സങ്കടങ്ങളും പാപങ്ങളും ഇറക്കി വെച്ചിട്ട് ഭൂമിയിൽ വേറെ എവിടെയുണ്ട്? ഒരാൾ അയാളുടെ ജീവിതത്തിലെ എല്ലാ വീഴ്ചകളും ഏറ്റുപറഞ്ഞിട്ടും ഒരു സ്ഥലം മാത്രം പറയുന്നു, സമാധാനത്തോടെ പോവുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ശിരസ് കുനിച്ചു പിടിക്കാതെ വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ അടുത്ത് ഒരു യുവാവ് എണ്ണി എണ്ണി പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് കുമ്പസാരം കഴിഞ്ഞ് പുറത്തിറങ്ങി ഫ്രാൻസിസ് സാലസ് പിതാവ് പോകുമ്പോൾ
ആ യുവാവ് ചോദിച്ചു, പിതാവേ, അങ്ങേക്കിപ്പോൾ എന്നെക്കുറിച്ച് എന്ത് തോന്നുന്നു? വിശുദ്ധ ഫ്രാൻസ് സാലസ് പറഞ്ഞു, നീ ഒരു മാലാഖ. നിന്നെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഒരു മാലാഖ നിൽക്കുന്നു ഭൂമിയിൽ, ഒരേ ഒരിടം. അതുകൊണ്ടാണ് മലയാള സാഹിത്യത്തിൽ ഒരു വലിയ എഴുത്തുകാരൻ എഴുതി, ദൈവവും മനുഷ്യനും പരസ്പരം കണ്ടുമുട്ടി സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്ന ഇടത്തെ കുമ്പസാരക്കൂടെന്നല്ലാതെ ഞാൻ എന്താ വിളിക്കുക? എന്നെങ്കിലും ഒരു കുമ്പസാരക്കൂടിൻ്റെ കരുണയിൽ നനഞ്ഞിറങ്ങിയിട്ട് എല്ലാം ഏറ്റുപറഞ്ഞിട്ട് മുട്ടുകുത്തി നിൽക്കുമ്പോൾ പാപത്തിൻ്റെ പന്നിക്കുഴി കിടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഒരു കുമ്പസാരക്കൂടിൻ്റെ നാലയലക്കത്തേക്ക് വരാൻ അവർക്കാവില്ല. ആ പന്നിക്കുഴി കിടക്കുന്ന മനുഷ്യരെ ഓർത്തൊരു വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ചാനലുകളിൽ 9 മണിക്ക് നടക്കുന്ന ഇത്തരം അന്തിച്ചർച്ചകളെ ഓർത്ത് പിന്നെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, എന്നെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് മുട്ടുകുത്തി നിൽക്കുമ്പോൾ ദൈവമേ ഞാനെത്ര ഭാഗ്യവാൻ നമുക്ക് തോന്നണം. ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റാഫ് റൂമിൽ, അധ്യാപകനായി ജോലി ചെയ്യുന്ന വിദ്യാലയത്തിലെ സ്റ്റാഫ് റൂമിൽ ഒരു ദിവസം രാവിലെ ബെല്ലടിക്കാറായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൻ 4-ാം ക്ലാസ്സുകാരൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്ന് നഖം വെട്ടിയിട്ടില്ല. നഖം വെട്ടാതെ ചെന്നാൽ ഇന്ന് പി ടി ഉണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. എന്നെ കളിക്കാൻ സമ്മതിക്കില്ല, കാരണം ആ ടീച്ചർമാർ നോക്കും നഖം വെട്ടാത്ത കുട്ടികൾ, മുടി വെട്ടാത്ത കുട്ടികൾ, ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാടാണ്. നഖം വെട്ടാണ്ട് വന്നാൽ അവിടെ ലീഡേഴ്സൊക്കെ ഉണ്ട്, അവർ നോക്കും സാറേ ഇന്ന കുട്ടി നഖം വെട്ടിയിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ആ പി ടി ക്യാൻസലാണ്, അന്ന് കളിക്കാൻ വധിക്കില്ല. അപ്പോൾ ഇവൻ ഓടിക്കതച്ച് വന്നൊക്കെയാണ്, അച്ഛാ ഞാൻ നഖം വെട്ടിയിട്ടില്ല, ഇന്നാണെങ്കിൽ പി ടി ഉള്ള ദിവസമാണ്. അപ്പോൾ വീട്ടിൽ ഇവനിവൻ്റെ അനിയനും കൂടെ ചർച്ച ചെയ്യും, ഇന്ന് എനിക്ക് കളിക്കാം നിനക്ക് കളിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ട്. അപ്പോൾ ഇവൻ സ്റ്റാഫ് റൂമിൽ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ നഖം വെട്ടിയിട്ടില്ല അച്ഛാ. അവിടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സാറിൻ്റെ ടേബിളിൽ ഇടയ്ക്ക് നെയിൽ കട്ടർ കാണാറുണ്ടല്ലോ, അതുണ്ടോയെന്നൊന്ന് നോക്കട്ടെ, എനിക്കൊന്ന് നഖം വെട്ടിത്തരുമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഈ മകനും കൂടെ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മാഷ്ടറുടെ മേശ മുഴുവൻ അരിച്ചു പിറക്കി. നഖം വെട്ടാനുള്ള ഒന്നും കാണാനില്ല. അപ്പോഴൊക്കെ ഏകദേശം ഫസ്റ്റ് ബെല്ലടിക്കേണ്ട നേരമായി. കുട്ടി വിഷമിച്ച് തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഞാൻ അവനെ തിരിച്ചു വിളിച്ചിട്ട് ആ സ്റ്റാഫ് റൂമിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ കയ്യിലെ ഓരോ നഖവും പതുക്കെ കടിച്ച്, പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു ബുദ്ധിക്ക് ഞാനങ്ങ് ചെറുതായൊക്കെ കടിച്ച് അത്യാവശ്യത്തിന് അവനെ അവൻ്റെ നഖങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തു. പിന്നീട് ഞാൻ ആലോചിച്ചത്, എന്ത് പണിയാണ് ഞാൻ കാണിച്ചത്? ഇതൊക്കെ ഒരു ഹൈജീനിക് വർക്കാണോ അല്ലേ ഇത്രയും കുട്ടിയുടെ നഖം? പ്രിയമുള്ളവരെ, ആ വിദ്യാലയത്തിൽ 2500 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ 2500 കുട്ടികളിൽ 2498 പേർക്ക് വേണ്ടി ഞാനിത് ചെയ്യില്ല. ഞങ്ങൾ നഖം വെട്ടിയിട്ടില്ല, മാഷെ നഖം കടിച്ചു തരുമെന്ന് പറഞ്ഞ് വന്നാൽ ഞാൻ ചെയ്യുമോ? പക്ഷെ ഞാൻ ഒരാൾക്ക് വേണ്ടി അത് ചെയ്യും. കാരണം അവൻ എൻ്റെ മകനാണ്, ഞാൻ അവൻ്റെ അപ്പനാണ്. എന്തുകൊണ്ട് ദൈവം അപ്പത്തോളം ചെറുതായി നിന്റെ നാവിൽ അലിയുന്നു? കാരണം അവൻ ദൈവമാണ്, അവൻ പിതാവാണ്, അവനത് ചെയ്യാതിരിക്കാനാവില്ല. എന്നിട്ട് ഈ നാവിൽ അലിയുന്ന വിശുദ്ധ കുർബാന നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഇതൊന്നും കിട്ടാണ്ട് കുറേ പാവങ്ങൾ ഇവിടെയുണ്ട്. അവർക്കറിയില്ല ഈ അൽത്താരയുടെ പരിശുദ്ധി, പക്ഷെ പിശാചിനറിയാം. അതുകൊണ്ടാണ് ഈ അൽത്താരയും കുമ്പസാരക്കൂടും അവന് ഏറ്റവും ഭയമുള്ള ഇടമായതുകൊണ്ട് ഈ രണ്ട് ബലിപീഠത്തിനും കുമ്പസാരക്കൂടിൻ്റെയൊക്കെ പരികർമ്മിയായ പൗരോഹിത്യത്തിൻ്റെ പിന്നാലെ ഉണ്ട് സാത്താൻ. എവിടെയെങ്കിലും ഒന്ന് വെച്ച് വീഴ്ത്താൻ പറ്റിയാൽ, ഒന്ന് തളർത്താൻ പറ്റിയാൽ വലിയ സന്തോഷമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നാവിലലിയുന്ന വിശുദ്ധ കുർബാനയുടെ കാരുണ്യം. 17 കൊല്ലം ഒരു പള്ളിയിലും കയറാത്ത ഒരാളായിരുന്നു ഞാൻ. ബൈബിൾ വായിച്ചില്ല, കൊന്ത ചൊല്ലിയില്ല, കുരിശിൻ്റെ വഴി എത്തിച്ചില്ല. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, ഞാനൊരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്.
ചോറുരുട്ടി വായി വെച്ച് തരുമ്പോൾ അമ്മ പറഞ്ഞു, ഒരു വറ്റ ചോറ് നീ നിലത്ത് കളഞ്ഞാൽ ദൈവം നിന്നെ 7 ദിവസം പട്ടിണിക്കിടും. ഒരു വറ്റ ചോറ് പോലും പാഴാക്കി കളയരുത് എന്ന ഒരു ജ്ഞാനം, അത്ര വിദ്യാഭ്യാസവും അത്രയ്ക്ക് സാമൂഹ്യ മാധ്യമ അവബോധവുമില്ലാത്ത ഇന്നലെയുടെ അമ്മമാർക്ക് സ്വർഗത്തിലെ ദൈവം കൊടുത്തിരുന്നു. ഇന്ന് അനേക ചെറുപ്പക്കാർ ഞങ്ങളൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിശുദ്ധമായി കരുതേണ്ടത് ചവിട്ടി മെതിക്കപ്പെട്ടിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ വളർത്തുന്ന മാതാപിതാക്കൾ, അവരോട് പറഞ്ഞു കൊടുക്കണം, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അവളുടെ A+ അല്ല, അവളുടെ ചാരിത്ര ശുദ്ധിയാണ്. ദ ഓൺലി ലാസ്റ്റ് തിങ് എ വുമൺ ഷുഡ് ഷെയർ ഇസ് സെക്സ്. ഒരു പെൺകുട്ടി ഏറ്റവും അവസാനം മാത്രം പങ്കിടേണ്ട ഒന്നിൻ്റെ പേര് ലൈംഗികത. ഒരുപാട് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ സങ്കടം ഇത്തരത്തിലുള്ള ഇടർച്ചകൾ ആൺകുട്ടിയിലും പെൺകുട്ടിയിലും അതിശക്തമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ്, വരൂ നമുക്ക് ക്രിമിനലുകളെ സൃഷ്ടിക്കാം. നമ്മുടെ മറ്റ് ചില വ്യഗ്രതകൾക്കിടയിൽ എപ്പോഴോ നമ്മൾ വിശ്വാസവും പ്രാർത്ഥനയും വിശുദ്ധിയും, അത് കാറ്റിക്കിസം പഠിപ്പിക്കുന്നവരുടെയും ദേവാലയത്തിലെ ഒരു പുരോഹിതൻ്റെയും ദൗത്യമായി കരുതിയിട്ട് വിട്ടുകളഞ്ഞപ്പോൾ ഇന്ന് അനേക കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ഭയങ്കര അപകടത്തിലാണ്. ഇന്ത്യ മഹാരാജ്യത്ത് 10 പേര് ഇൻ്റർനെറ്റിൽ കൈവച്ചാൽ അതിൽ 7 പേര് ഏതെങ്കിലും ഒരു അശ്ലീല വെബ്സൈറ്റിൽ കയറാണ്ട് ഫോൺ താഴെ വയ്ക്കുന്നില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ന് ഇതില്ലാത്ത എത്ര കുട്ടികളുണ്ട്? പക്വതയും തിരിച്ചറിവുമില്ലാത്ത പ്രായത്തിൽ 1.5 GB ഡാറ്റയുമായിട്ട് അവർ പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം അവരുടെ മനസ്സിനെ, വിചാരങ്ങളെ, നിയോഗങ്ങളെ, സ്വപ്നങ്ങളെ മുഴുവനും കാർന്ന് അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കാൻ ശക്തിയുണ്ട് അവർ കണ്ടുകൂട്ടുന്ന മാലിന്യങ്ങൾക്ക്. അതുകൊണ്ട് കൈവിരിച്ച് കൃപയ്ക്ക് വേണ്ടി, അവരുടെ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലം. എന്തോ ആവട്ടെ, ചോറ് തരുമ്പോൾ അമ്മ പറഞ്ഞു, ഒരു വറ്റ ചോറ് നീ നിലത്ത് കളഞ്ഞാൽ ദൈവം നിന്നെ 7 ദിവസം പട്ടിണിക്കിടും. എന്നിട്ടും എനിക്ക് ദൈവത്തോട് എൻ്റെ സമപ്രായക്കാരേക്കാൾ കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോൾ അമ്മയ്ക്ക് 40 വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്നു. മക്കളില്ലാതെ ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞിട്ട് ജനിച്ച മകനാണ് ഞാൻ. പിന്നെ കുട്ടികളുണ്ടായില്ല. കുട്ടിക്കാലം മുതൽ അമ്മയേക്കാൾ എന്തുകൊണ്ടോ ഞാൻ എൻ്റെ അച്ഛനോടാണ് കൂടുതൽ അറ്റാച്ച്ഡായത്, കൂടുതൽ അടുപ്പം. ഒരുപക്ഷെ അമ്മയുടെ തല്ല് കിട്ടിയിട്ട് അമ്മയെ എന്ന് വിളിച്ച് കരയുന്നതിനേക്കാൾ നല്ലത് അമ്മയുടെ അടി കൊണ്ടിട്ട് അച്ഛാന്ന് വിളിച്ച് കരയണതല്ലേ. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ആൺകുട്ടികൾ അമ്മയോടാണ് അറ്റാച്ച്മെൻറ്റ് കൂടുക എന്ന് പറയും, എനിക്കെൻ്റെ അച്ഛനോടായിരുന്നു. ഏക മകനെന്ന ഇതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു ബാല്യകൗമാരങ്ങളിൽ ആദ്യത്തെ 17 കൊല്ലം അങ്ങോട്ട് കടന്നുപോയി. വളരെ അടിച്ചു പൊളിച്ച ഒരു ജീവിതം, വിശ്വാസത്തിനൊന്നൊരു കുറവില്ല. 17-ാമത്തെ വയസ്സിൽ ഒരു ഏപ്രിൽ മെയ് മാസത്തിൻ്റെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് 12-ാം ക്ലാസ്സുകാരൻ, അടുത്ത് ഇനി കോളേജാണ്, അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ട സമയത്താണ് ഒരു കുഞ്ഞു കാര്യം വീട്ടിൽ സംഭവിച്ചു. എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഒരു ചെറിയ ഗ്ലാൻഡ്, ഒരു മുഴ വളർന്നു വന്നു. അതിനത്ര ഗൗരവമായിട്ട് ആദ്യം എടുത്തില്ല. പിന്നീട് അദ്ദേഹം കുറേ കൂടെ ശാരീരികമായ അവശതകളിലേക്കൊക്കെ പോയപ്പോൾ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒരു ENT OP യിൽ കോരിച്ചെരിയുന്ന മഴയുള്ള ഒരു June 2, 1992 92-ൽ എൻ്റെ അച്ഛനെ പരിശോധിച്ച് ENT സർജൻ വളരെ നിസ്സാരമായിട്ട് എന്നതുപോലെ അദ്ദേഹത്തെ പുറത്ത് നിർത്തി എന്നെ അകത്തേക്ക് വിളിച്ച് ഒരു സത്യം പറഞ്ഞു, നിങ്ങളുടെ അച്ഛന് ക്യാൻസറാണ്, ഇത് ശരീരം മുഴുവൻ പടർന്നു, ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല, നാളെ വന്ന് ബയോപ്സി നടത്തണം, തൃശ്ശൂരിൽ റേഡിയേഷൻ നടത്തണം, മെഷീനൊന്നുമില്ല, അതുകൊണ്ട് കോഴിക്കോട് പോകണം. ഇതായിരുന്നു നിസ്സാര കാര്യം പോലെ 17 വയസ്സുള്ള എന്നോട് ആ ഡോക്ടർ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ അന്നുവരെ ഒരു ക്യാൻസർ രോഗിയെ നേരിൽ ഞാൻ കണ്ടിട്ടില്ല.
കാരണം 92 ക്യാൻസർ ഒരു വൈഡ് സ്പ്രെഡഡ് സിക്നസ് അല്ല, സർവവ്യാപിയായ രോഗമൊന്നുമല്ല. അത്തരമൊരു സമയത്ത് നിസാരമായ ഒരു രോഗമായിരിക്കും എന്നൊക്കെ കരുതി ആശുപത്രി വന്ന ഞങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ വല്ലാത്തൊരു ഇതിലേക്ക് ഷോക്ക്ഡായിപ്പോയി. കാരണം അച്ഛന് ക്യാൻസറാണ്. ആ ദിവസങ്ങളിൽ സംഭവിച്ച മറ്റൊരു കാര്യം, അമ്മയും ചില രോഗങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചിരുന്നു, അത് ഹാർട്ട് ഫെയിലിയറാണ് എന്നതും ഡയഗ്നോസ് ചെയ്ത് ആ സമയത്താണ്. ഒരേ സമയത്ത് അച്ഛനും അമ്മയും രണ്ട് മാരകമായ രോഗങ്ങളുടെ പിടിയിൽ. വീട്ടിൽ അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയില്ല, ഫൈനാൻഷ്യൽ ക്രൈസിസുകളുണ്ട്. ഇത്തരമൊരു വല്ലാത്ത അൺസർട്ടനിറ്റി നിറഞ്ഞ നാളുകളൊന്നിൽ എങ്ങനെയോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത എൻ്റെ അച്ഛൻ തൃശ്ശൂരിലുള്ള ഒരു കത്തോലിക്ക ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയോ എത്തപ്പെട്ടു. കോഴിക്കോട് പോകാനുള്ള ഇത്ര ദൂരക്കൂടുതലും ഒക്കെ ഉള്ളതുകൊണ്ടും ഒക്കെ കൂടെയാവണം. ആ കാത്തലിക് കത്തോലിക്ക ആശുപത്രിയിൽ, പ്രത്യേകിച്ച് ക്യാൻസർ വാർഡിൽ, ഓരോ മനുഷ്യനും മരണത്തെ മുഖാമുഖം കാണുന്ന, ജീവിച്ചിരിക്കെ തന്നെ മനുഷ്യൻ്റെ മാംസം ജീർണിക്കുന്ന ഈ മാരകമായ രോഗങ്ങൾ, അതിൻ്റെ ദൈന്യതയും കണ്ണുനീരും നിറഞ്ഞു നിൽക്കുന്ന ഒരന്തരീക്ഷത്തിൽ 92 മഴക്കാലത്ത് നിസ്സഹായനായി 12 പരീക്ഷ എഴുതി റിസൾട്ടും നോക്കിയിരിക്കുന്ന ഞാൻ ചെലവഴിക്കേണ്ടി വന്നു. ഒരു ധ്യാന കേന്ദ്രത്തിലല്ല, ഒരു ആതുരാലയത്തിലാണ് ഞാൻ ആദ്യമായി ക്രിസ്തുവിനെ, കുരിശിൽ കിടക്കുന്നൊരു ദൈവത്തെ ബഹുമാനത്തോടെ ധ്യാനിച്ചത്. ഒരു മധ്യാനത്തിൽ വളരെ യാദൃച്ഛികമായിട്ട് ആശുപത്രി വരാന്തയിലൂടെ പോകുമ്പോൾ കണ്ട ഒരു കൊച്ചു വാക്യം ദേവാലയം, അതെങ്ങനെയോ എന്നെ അങ്ങോട്ട് ആകർഷിച്ചു. ഒരു കൊച്ചു പള്ളിയാണ്, അവിടെ മുട്ടുകുത്തി ചെറിയ വാക്കുകളിൽ എനിക്കറിയുന്നത് പോലെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വെറുതെ ആ പള്ളിയുടെ ശാന്തതയിലിരിക്കുമ്പോൾ ആരോ ഒരു പുസ്തകം വായിച്ചിട്ട് മേശപ്പുറത്ത് വയ്ക്കുന്ന കണ്ടു. പുസ്തകങ്ങളോട് ഉള്ള താല്പര്യം കൊണ്ട് ഞാൻ പതുക്കെ നിന്ന് കൊണ്ട് ആ പുസ്തകം മറച്ചു നോക്കി. ഏതൊക്കെയോ വാക്കുകൾ, പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളും സുഭാഷിതങ്ങളും പ്രഭാഷകനെന്നൊക്കെയുള്ള ചില ചില ചെറിയ ചെറിയ വാക്കുകൾ എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇത് വെറും വാക്കല്ല, ഇത് ആഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണ് എന്ന് ഉള്ളു പറയുന്നത് പോലുള്ളൊരു ഒരു തോന്നല്. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത്തിരി സമയം കിട്ടുമ്പോൾ ഈ പുസ്തകം വായിക്കാൻ ആ കുഞ്ഞു ദേവാലയത്തിലേക്ക് ഞാൻ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. റോമാലേഖനം 10:20 പൗലോസ്ലിയ പറയുന്നുണ്ട്, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, ആ ദേവാലയത്തിലെ ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനങ്ങൾക്കിടയിൽ ഒരു സന്ധ്യാസമയത്ത് എനിക്ക് തീർത്തും പരിചയമില്ലാത്ത ഒരു കാഴ്ച, ആ പള്ളിയിൽ ഒരു വൈദികൻ നിന്ന് പ്രാർത്ഥിക്കുന്നു, കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെയുണ്ട്, ഞാനും ആ പുറകിൽ പോയി നിന്നു. ആ പ്രാർത്ഥനകൾക്കിടയിലെപ്പോഴോ ആ പുരോഹിതനൊരു അപ്പമെടുത്തുയർത്തിയിട്ട്, ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ഇത് കഴിക്കുന്നവർ മരിക്കില്ല എന്ന് അവിടെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, ഈ അപ്പം എങ്ങനെയെങ്കിലും മേടിച്ച് എൻ്റെ അച്ഛന് കൊണ്ടു കൊടുക്കണം, അദ്ദേഹം മരിക്കരുത്. വിശുദ്ധ കുർബാനയാണ് ഇതെന്നും ദിവ്യകാരുണ്യമാണ് വിഭജിച്ച് പങ്കുവയ്ക്കപ്പെടുന്നതെന്നും ഉള്ള ഒരു തിരിച്ചറിവില്ലാത്തൊരു കാലം. പ്രിയമുള്ളവരെ, ആ ആശുപത്രിയിൽ ചെലവഴിച്ച കുറച്ച് നാളുകളിൽ പിന്നീട് ഞാൻ ഈ ദേവാലയത്തിലെ ദിവ്യ ബലിയർപ്പണത്തിലെ നിത്യസന്ദർശകനായി രാവിലെയും വൈകിട്ടും വരാൻ തുടങ്ങി. എനിക്കൊരു കാര്യം മനസ്സിലായി, കുർബാന സ്വീകരിക്കാൻ പാടില്ല, പക്ഷേ അതിൽ പങ്കെടുക്കാം. അന്നെവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ശക്തിയാണെന്നും ഏറ്റവും മനോഹരമായതാണെന്നും ഉള്ള ഒരു തിരിച്ചറിവ് നല്ല ദൈവം തന്നു. 92 ആ ആശുപത്രി വാസക്കാലത്തിന് ശേഷമാണ് എവിടെ നിന്നൊക്കെയോ കിട്ടിയ ചില വചനോത്സവവും അതിനകത്തെ ചില മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളൊക്കെ മുരിങ്ങൂർ
ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടാൻ എന്നെ അച്ഛനോടൊപ്പം അയച്ചത്. അദ്ദേഹത്തിന് രോഗം മാറണം എന്നുള്ളൊരു വിചാരമുള്ളതുകൊണ്ടാവാം അന്നൊരു ധ്യാനം കൂടാനായിട്ട് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോകാനിടയായി. ആ ധ്യാനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയുടെയായി. പൗലോസ്ലിയ പറയുന്നുണ്ട്, റോമാലേഖനം 10:9, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്ന് ഒരു വലിയ ബോധ്യം ആ ധ്യാന ദിവസങ്ങളിൽ അനേക അനുഭവങ്ങളിലൂടെ നല്ല ദൈവം നൽകി. ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആരാധന ശുശ്രൂഷ നടക്കുമ്പോൾ പെട്ടെന്ന് അനേകായിരം ജനങ്ങളുടെ ഇടയിൽ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്തോ അൺയൂഷ്വലായത് എനിക്ക് സംഭവിക്കാനിടയായതുപോലെ എനിക്ക് തോന്നി. എൻ്റെ നാവൊക്കെ ഇങ്ങനെ ശരീരി അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ശരീരത്തിൽ കൂടെ എന്താണ്ട് ഒരു ഇലക്ട്രിക് ഷോക്ക് പാസ് ചെയ്യുന്നത് പോലെ ഒരു പവർ മൂവ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും അത് ആ 7 ദിവസങ്ങളിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണെന്നും ഉള്ളൊരു വലിയ ബോധ്യം ഉള്ളിൽ നിറച്ചു തന്ന ദിവസങ്ങളായിരുന്നു. അങ്ങനെ ആദ്യത്തെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നു. യേശുവിൽ ഒരു പുതിയ പ്രതീക്ഷയും പ്രത്യാശയും പരിശുദ്ധാത്മാവ് തന്ന പുതിയ ചൈതന്യമൊക്കെ നിറഞ്ഞ ആദ്യത്തെ ദൈവാനുഭവത്തിൻ്റെ നാളുകൾ. 93-ലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു, അച്ഛൻ മരിച്ചപ്പോൾ നിനക്ക് ഞാനുണ്ട്, അമ്മയുണ്ട്, അമ്മ കൂടെ ഇല്ലാതായാൽ ആരുണ്ടാവും. 93-ൽ അച്ഛൻ മരിക്കുന്ന സമയത്ത് അമ്മ ഹാർട്ട് പേഷ്യൻ്റാണ്. വീട്ടിൽ അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. അന്നന്ന് വേണ്ട അപ്പത്തിന് വേണ്ടി തൊഴിലും തൊഴിൽപരമായ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങേണ്ടി വന്നു. പഠനം ഇടയിൽ ഉപേക്ഷിച്ചു. എൻ്റെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നോക്കിയിട്ട് അനേകർ പറഞ്ഞു, കുഞ്ഞേ ഇത് വിധിയാണ്, അതുകൊണ്ടാണ് അച്ഛൻ മരിച്ചത്, അമ്മ രോഗിയായതിൻ്റെ പഠിപ്പ് ഉപേക്ഷിക്കേണ്ടി വന്നത്. പക്ഷെ ദൈവത്തെ ആ ധ്യാനത്തിലൂടെ കണ്ടെത്തിയത് കൊണ്ടാവാം എൻ്റെ പോക്കറ്റിലൊരു വോക്ക്മാൻ ഉണ്ട്. അതിനകത്ത് ഡിവൈനിൽ നിന്ന് വാങ്ങിയ ചില ഭക്തിഗാനങ്ങൾ ഞാനിങ്ങനെ വയ്ക്കും. മനുഷ്യൻ വിധി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാതുകളിൽ സ്തുതിയാണ് മുഴങ്ങിയത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ വിധിയാണെന്നും പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചു, മാതാപിതാക്കൾ രോഗികളായി, ഇങ്ങനത്തെയൊക്കെ അവസ്ഥകളിലൂടെ കടന്നുപോയപ്പോഴും എപ്പോഴാണോ ഞാനൊരു ബിഗ് സീറോ ആയി മാറിയത്, ഞാനൊന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി നിന്നത്, അവിടെ അതിശക്തമായ കരങ്ങൾ കൊണ്ട് ഒരു തമ്പുരാൻ വളരെ വാത്സല്യത്തോടെ എന്നെ ചേർത്ത് പിടിച്ച് കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ആ സ്നേഹത്തെ ഞാൻ ഇമ്മാനുവേൽ എന്ന് വിളിച്ചു. 2000 May 3 എൻ്റെ അമ്മ മരിച്ചത്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അവർ തന്നിരുന്ന സ്നേഹമുണ്ടായിരുന്നു, ഒരു വീടിൻ്റെ പരിലാളനയുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്നൊന്നായിട്ട് നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. 17-18 അച്ഛൻ മരിച്ചു, 25-ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. ശരിയാണ്, ബന്ധങ്ങളും സ്നേഹമൊക്കെ ആയിട്ട് കുറേ മനുഷ്യർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഇത്തിരി അപരിചിതത്വമുണ്ട്. കാരണം നിങ്ങൾക്കൊരിക്കലും ഒരു അച്ഛനും അമ്മയ്ക്കും പകരം ആകാൻ അവർക്ക് പറ്റില്ല. ഇനി രക്തബന്ധം, സഹോദരങ്ങൾ എന്ന് പറയും, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചേട്ടനോ ചേച്ചിയോ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് പോലെ കസിൻസിന് പറ്റില്ല. ഞാൻ ഏക മകനാണ്. പരമാവധി സ്നേഹവും പരിഗണനയൊക്കെ പലരും തന്നപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നുപോയ ഒരു തനിച്ചാകലുണ്ട് ജീവിതത്തിൻ്റെ നിർണായക സമയങ്ങളിൽ. അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ ICU പുറത്ത് ഞാൻ തന്നെയായിരുന്നു, ഞാൻ ഏകനായിരുന്നു. എന്തുമാവട്ടെ, 3 July അമ്മ മരിച്ചു. പ്രിയമുള്ളവരെ, സോറി, 3 May അമ്മ മരിച്ചു. 2000 July 3 ഞാൻ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. ഫുൾട്ടൻ ജേഷീൻ എന്ന് പറയുന്ന പണ്ഡിതനും വിശുദ്ധനുമായ കത്തോലിക്ക മെത്രാൻ ഇങ്ങനെ എഴുതി, യാതൊന്നും നീ അറിയുന്നില്ലെങ്കിലും നിനക്ക് യേശുവിനെ അറിയാമെങ്കിൽ അത് മതി, മറ്റെന്തെല്ലാം നിനക്കറിയാമെങ്കിലും യേശുവിനറിയുന്നില്ല എങ്കിൽ നിനക്കതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല.
യാതൊന്നും നീ അറിയുന്നില്ലെങ്കിലും നിനക്ക് യേശുവിനെ അറിയാമെങ്കിൽ നിനക്കതു മതി. മറ്റെന്തെല്ലാം നിനക്കറിയാമെങ്കിലും ക്രിസ്തു യേശുവിനെ അറിയുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിതത്തിൻ്റെ അടഞ്ഞ വാതിലുകളിൽ ദൈവത്തിൻ്റെ അഭിഷേകം പുതിയ അത്ഭുതങ്ങൾ തീർത്തു. എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ച് എന്നെ 10-ാം ക്ലാസ് വരെ പഠിപ്പിക്കാനാണ്, കാരണം അവർ രണ്ടുപേർക്ക് അത്രയേ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ വികൃതിയൊക്കെ കണ്ട് എൻ്റെ അധ്യാപകർ എന്നെക്കുറിച്ച് പ്രവചിച്ചിരുന്നു, ഇവൻ, എൻ്റെ അച്ഛനോട് പറയും, ഇവൻ ഗുണം പിടിക്കാൻ പോകുന്നില്ല, കാരണം എൻ്റെ ഗുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, യേശുവിൽ നിങ്ങളുടെ ജീവിതം നവീകരിക്കപ്പെടുമ്പോൾ ഞാനിന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ വിദ്യാലയത്തിൽ 10-ലും 12-ലും പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണ്. ജീവിതത്തിൽ നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കുന്നവനൊരു പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ ഈ ഒരു കാലത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യത ക്രിസ്തുവിനെ നമ്മൾ, ഈ രക്ഷയെ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ ഭാര്യ വിശ്വാസത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടിയാണ്, അമ്പിളി ആഗ്നസ് എന്നാണ് അവരുടെ പേര്. സോഷ്യൽ വർക്കറാണ്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. കനേഡിയൻ പെർമനൻ്റ് റെസിഡൻ്റ് വിസയൊക്കെ കിട്ടിയത് എൻ്റെ ഭാര്യയ്ക്കാണ്. വളരെയധികം സാമ്പത്തിക സാധ്യതകളുള്ള ഒരു രാജ്യത്ത് സ്വന്തം ജീവിതത്തെ സേഫാക്കാം എന്നൊക്കെ ഇരിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ഒരു തീയുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ ഒരു അഗ്നി ആ രാജ്യത്തിൻ്റെ സുഖശീതളിമയിൽ തങ്ങി നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അത് തന്ന സൗഭാഗ്യങ്ങളൊക്കെ വിട്ട് ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരണം എന്ന് മോശയെ പ്രേരിപ്പിച്ച ഹെബ്രായ ലേഖനം 11:24-25 വാക്യങ്ങളിൽ പറയും, ഈജിപ്തിൽ മറഞ്ഞിരിക്കുന്ന നിധിയേക്കാൾ അയാൾക്ക് ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ പങ്കുചേരാൻ ആയിരുന്നു ദൈവത്തിൻ്റെ നിയോഗം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്കായി സ്വർഗത്തിൽ നിന്ന് തീത്തോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 9:39 പറയുന്നു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. ഇന്ന് അനേകം കാഴ്ചയില്ല എന്ന് നമ്മൾ കരുതിയ മനുഷ്യർ കാണുന്നു. നമുക്കും ആഗ്രഹിക്കാം ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരെയും രക്ഷിക്കുന്ന കൃപ, ക്രിസ്തുവാകുന്ന കൃപ. നമ്മൾ തുടങ്ങിയ പറഞ്ഞില്ല, ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനം യേശു ക്രിസ്തുവാണ് എന്നുള്ള പരിപൂർണ ബോധ്യത്തിൽ ആ കൃപയിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, ഹാലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, കർത്താവേ അവിടുത്തെ കൃപ ദുഷ്ടരുടെ നാളുകളിൽ ദൈവഭക്തിയെ ബലപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗാതിസ്വർഗം തുറക്കണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അബാപിതാവേ സ്വർഗം തുറക്കണമേ. ഹാലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഹാലേലൂയ. ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ.